Hi Makale, good morning. How are you? Fine? Yes, we have months of months. How many months in a year? 12. 12 months in a year. 12 months. Yesterday we discuss about arts forms in India. ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് മക്കൾക്ക് ഏതെല്ലാം കലകൾ അറിയാം ആ പാട്ട് ഡാൻസ് ചിത്രം വര ഇതൊക്കെ അറിയാം അല്ലേ എല്ലാവരും പാട്ട് പാടൂലേ യെസ് പാട്ട് പാടാൻ എല്ലാവർക്കും അറിയാം അതേപോലെ ഡാൻസ് ചെയ്യാൻ അറിയാം അല്ലേ ആ ചെറിയ കുട്ടികൾ എല്ലാവരും പാട്ട് പാടേയും ഡാൻസ് ചെയ്യേയും അതേപോലെ ചിത്രം വരയ്ക്കുകയൊക്കെ ചെയ്യും വേറെ ഏതൊക്കെ കലകൾ അറിയാം നമ്മൾ സിംഗിൾ ആയിട്ട് കളിക്കുന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് അതേപോലെ ഗ്രൂപ്പ് ആയിട്ട് കുറേ പേര് ചേർന്നിട്ട് കളിക്കും അപ്പോൾ സിംഗിൾ ആയിട്ട് കളിക്കുന്നത് നോക്കാം മോഹിനിയാട്ടം അല്ലേ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു നൃത്തരൂപമാണ് എന്ത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി ഏതൊക്കെ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം ഇതൊക്കെ എന്താണ് ഒരാൾ ഒറ്റയ്ക്കാണ് കളിക്കുക അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നത് ഏതൊക്കെ കളികളാണ് മോഹിനിയാട്ടം ഭരതനാട്യം നാടോടി നൃത്തം ഇതൊക്കെ എന്താണ് ഒരാൾ ഒറ്റയ്ക്കാണ് കളിക്കുക അല്ലേ സിംഗിൾ ആയിട്ടാണ് അതേപോലെ ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റും എന്തൊക്കെ കളിക്കുക തിരുവാതിരക്കളി അറിയോ തിരുവാതിര എങ്ങനെയാണ് കളിക്കുന്നത് ആ കുറേ സ്ത്രീകൾ നല്ല സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് വട്ടത്തിൽ നിൽക്കും അല്ലേ മിനിമം ഒരു 8 പേര് വേണം എന്നിട്ട് നടുവിൽ നിലവിളക്കൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക തിരുവാതിര കളിക്കുക മക്കൾ കണ്ടിട്ടുണ്ടോ കളിക്കുന്നത് ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ടി വിയിലോ അല്ലെ വീട്ടിൽ ഓണത്തിനൊക്കെ പരിപാടിക്കൊക്കെ എന്ത് ചെയ്യും തിരുവാതിര അവതരിപ്പിക്കലുണ്ട് അപ്പോൾ കാണാറുണ്ടല്ലോ അല്ലേ യെസ് അങ്ങനെയാണ് തിരുവാതിര കളിക്കുന്നത് അതേപോലെ ഒപ്പനയോ ഒപ്പന അല്ലേ ഒപ്പന മിനിമം 7 പേരുണ്ടാവും ഒരു മണവാട്ടി അതേപോലെ 6 പേര് കളിക്കാനുണ്ടാവും രണ്ട് സൈഡ് ഇങ്ങനെ റൗണ്ടായിട്ടാണ് നിൽക്കുക ഇപ്പോൾ പണ്ടൊക്കെ രണ്ട് സൈഡായിട്ടായിരുന്നു നിൽക്കുക മൂന്നാൾ മൂന്നാൾ ഇപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് സെൻറ്ററിൽ ആരിയിരിക്കും മണവാട്ടിയിരിക്കും അല്ലേ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഒപ്പന കളിക്കുന്നത് അപ്പോൾ അതെന്താണ് ഗ്രൂപ്പായിട്ടാണ് തിരുവാതിരയും ഒപ്പനയൊക്കെ ഗ്രൂപ്പായിട്ടാണ് അതേപോലെയാണ് മാർഗം കളിയും എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ തന്നെ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് മാർഗം കളി കളിക്കുന്നത് ഇതൊക്കെ ടി വിയിൽ ഓരോ പരിപാടി ഉള്ളപ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അല്ലാതെ ഇപ്പം ഇങ്ങനെ പരിപാടികളൊന്നും നടക്കുന്നില്ലല്ലോ നാട്ടിൽ അതുകൊണ്ട് നമുക്ക് ടി വിയിലാണ് ഇതൊക്കെ കാണാൻ പറ്റുക അല്ലേ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഈ പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റും അതേപോലെയാണ് ദഫ് മുട്ട് ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള സാധനം പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ദഫ് മുട്ട് അത് കുറേ ജെൻസാണ് കളിക്കുന്നത് അർവന മുട്ട് കോൽക്കളി അല്ലേ കോൽക്കളി ഇങ്ങനെ രണ്ട് വടികൾ ഇങ്ങനെ അടിച്ചടിച്ചാണ് കോൽക്കളി കളിക്കുക അപ്പം അങ്ങനെയാണ് നമ്മൾ വിവിധ കലാരൂപങ്ങൾ പറയുന്നത് അതേപോലെ പ്രധാനപ്പെട്ടൊരു കലാരൂപമാണ് കഥകളി കഥകളി ഓട്ടംതുള്ളലൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട കലകളാണതൊക്കെ കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ ഓരോ കളിയും എങ്ങനെയാണ് ഇതൊക്കെ കളിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാമല്ലോ അതിൻ്റേതായിട്ടുള്ള കലാകാരന്മാർ ചെയ്യുമ്പോൾ അത്രയും ഭംഗിയായിട്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റും ഇപ്പം നമ്മൾ എന്താണ് പറയുന്നത് വിവിധ കലാരൂപങ്ങൾ അല്ലേ ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളെ പറ്റിയാണ് പറയുന്നത് ഏതൊക്കെ പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ യെസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം അല്ലേ യെസ് ഓൾ ഓഫ് യു ടേക്ക് യുവർ ബുക്ക് ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ
അല്ലേ? ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങൾ. ടെക്സ്റ്റിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? മോഹിനിയാട്ടം അല്ലേ, മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സാണിത്. മോഹിനിയാട്ടം, ഈ ചേച്ചി മോഹിനിയാട്ടമാണ് കളിക്കുന്നത് അല്ലേ. ഒരു ഡ്രസ്സൊക്കെ കണ്ടില്ലേ, യെസ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ആ നെക്സ്റ്റ് തിരുവാതിരക്കളി. ഇതാ കുറേ ലേഡീസ് സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരുവാതിര കളിക്കുന്നത്. തിരുവാതിരക്കളി. ഒപ്പന അല്ലേ, ഒപ്പനയ്ക്കൊരു മണവാട്ടിനെ കണ്ടില്ലേ, മണവാട്ടിയും കുറേ തോഴിമാരും ഉണ്ടാവും, അതാണ് ഒപ്പന. കഥകളി അല്ലേ, കഥകളിയുടെ ഡ്രസ്സാണ് ഇത്. ഈ വേഷം ധരിച്ചാണ് എന്ത് കഥകളി കളിക്കുന്നത്. നെക്സ്റ്റ് ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളൽ അല്ലേ, ഇതാണ് ഓട്ടംതുള്ളലിൻ്റെ വേഷം. ഓട്ടംതുള്ളൽ. ഇത് മാർഗംകളി. മാർഗംകളി ഒക്കെ ഏതൊക്കെ കലാരൂപങ്ങളാണ്? മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഒപ്പന, കഥകളി, ഓട്ടംതുള്ളൽ, മാർഗംകളി. കുറച്ചെണ്ണേ ടെക്സ്റ്റിലുള്ളല്ലോ അല്ലേ, അത് പെട്ടെന്ന് പഠിച്ചില്ലേ. ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ. എന്താണ് വായിക്കുന്നത്? ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ. ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ. മോഹിനിയാട്ടം, തിരുവാതിരക്കളി, ഒപ്പന, കഥകളി, ഓട്ടംതുള്ളൽ, മാർഗംകളി. അപ്പം ഈ കലാരൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ? യൂട്യൂബിൽ കാണാൻ പറ്റും, അതേപോലെ ടി വിയിലും ഓരോ പ്രോഗ്രാംസ് ഉള്ള സമയത്ത് കാണാൻ പറ്റും. എന്നിട്ട് ഇത് എത്ര പേരാണ് കളിക്കുന്നത്, അതിൻ്റെ അവർ ധരിക്കുന്ന ഡ്രസ്സ്, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ പാട്ടുകളും, ഓരോ പാട്ടും വ്യത്യസ്തമായിരിക്കും ഓരോ പരിപാടിയുടേതും. അപ്പം ആ പാട്ടൊക്കെ എന്ത് ചെയ്യുക, കേട്ട് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിലുള്ള കലകളെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അറിവാണ് മക്കൾക്ക് തരുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ എന്നിട്ട് ഈ പിക്ചർ ഒക്കെ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക. അതേപോലെ പത്രത്തിലൊക്കെ ഇതേപോലെ പിക്ചർ വരും അല്ലേ, ഇത്തരം പ്രോഗ്രാംസിൻ്റെ പിക്ചർ വരുമ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വെട്ടിയെടുത്തിട്ട് നോട്ടിൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ പേരൊക്കെ എഴുതി വെക്കുക കേട്ടോ, ഇത് ഏത് കലാരൂപമാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ടാറ്റാ, സീ യു.